2020 ലോകകപ്പ് സൂപ്പർ എയ്റ്റിൽ ഇന്ത്യക്ക് ജയത്തുടക്കം. അഫ്ഗാനിസ്ഥാൻ 47 റൺസിന് ഇന്ത്യ തോൽപ്പിച്ചു. മാച്ച് റിപ്പോർട്ടുമായി ഷാമിൽ അമീൻ ചേരുന്നു വേൾഡ് കപ്പ് ഡെസ്കിൽ നിന്നും. ഷാമിൽ, അനൂപ്, സൂപ്പർ എട്ടിലെ ആദ്യ മത്സരത്തിൽ ആധികാരിക ജയം ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുന്നു. അഫ്ഗാനിസ്ഥാനെ തകർത്തിരിക്കുന്നു. പതിവ് പോലെ ഇന്ത്യയുടെ ബൗളിംഗ് യൂണിറ്റാണ് ജയം ഒരുക്കിയിരിക്കുന്നത്. ഇന്ന് ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ഇന്ത്യക്ക് മികച്ച തുടക്കമല്ല ലഭിച്ചത്. 90 റൺസ് എടുക്കുന്നതിനിടെ 4 വിക്കറ്റുകൾ നഷ്ടമായി. പിന്നീട് സൂര്യകുമാർ യാദവും ഹാർദിക് പാണ്ഡ്യയുമാണ് ഇന്ത്യയെ കരകയറ്റിയത്. സൂര്യകുമാർ യാദവ് അർദ്ധസെഞ്ചുറി നേടി. ഇരുവരുടെയും ഇന്നിംഗ്സുകളിൽ നിന്ന് വലിയ റൺസ് പിറക്കുകയും 181 റൺസിലേക്ക് ഇന്ത്യ എത്തുകയും ചെയ്തു. എന്നാൽ ഈ ഒരു വിജയലക്ഷ്യം പിന്തുടർന്ന അഫ്ഗാനിസ്ഥാൻ താരങ്ങൾക്കാർക്കും തിളങ്ങാനായില്ല. അഫ്ഗാനിസ്ഥാന്റെ വിക്കറ്റുകൾ എടുത്തത് അർഷ്ദീപ് സിംഗും ജസ്പ്രീത് ബുംറയുമാണ്. ഇരുവരും 3 വിക്കറ്റുകൾ വീതം നേടി. ഇന്ന് പേസർ സിറാജിന് പകരം എത്തിയ കുൽദീപ് യാദവ് 2 വിക്കറ്റ് വീതവും നേടിയിട്ടുണ്ട്. ഇന്ത്യയുടെ അടുത്ത മത്സരങ്ങൾ ബംഗ്ലാദേശും ഓസ്ട്രേലിയയുമാണ്. ഈ മത്സരങ്ങളിലൊക്കെ ഇന്ത്യയുടെ ബാറ്റിംഗ് ഓർഡറിൽ മാറ്റങ്ങൾ കൊണ്ടുവരുമോ എന്നതിലാണ് ഇനി ആകാംക്ഷ. സഞ്ജുവിനോ ജയ്സ്വാളിനോ അവസരം ലഭിച്ചേക്കുമെന്നും സൂചനയുണ്ട്. അനൂപ് വിവരങ്ങൾ നൽകിയത്.